ഗുഡ് മോർണിംഗ് ഓൾ, വെൽക്കം ബാക്ക് ടു എച്ച് യു സെവൻ. എച്ച് യു സെവൻ ഇന്നൊരു അടിപൊളി ട്രാവൽ ബ്ലോഗാണ്. ഒരു വൺ ഡേ ട്രിപ്പ്. വൺ ഡേ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ രാവിലെ 5 മണിക്കന്നെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. മോർണിംഗ് റൈഡ് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണ്. അപ്പോൾ രാവിലെ എണീച്ച് റെഡിയായി നമ്മളങ്ങ് യാത്ര തുടങ്ങി. ഇതെങ്ങോട്ടേക്കാണെന്ന് വെച്ചാൽ നമ്മൾ ബാംഗ്ലൂരിൻ്റെ ബോർഡറിലേക്ക് പോവുകയാണ്. അവിടെ ഒരാളുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരമുണ്ട്, നമ്മളത് കാണാനാണ് പോകുന്നത്. അപ്പോൾ മോർണിംഗ് ആയതുകൊണ്ട് തന്നെ അധികം വണ്ടികളൊന്നുമില്ല, നല്ല അടിപൊളി ഹൈവേ ആണ്, നമുക്ക് ഈസി ആയിട്ട് ട്രാവൽ ചെയ്യുക. ബാംഗ്ലൂർ ഹൈദരാബാദ് ഹൈവേ ആണിത്. ഒരു 2 മണിക്കൂറുള്ള ജേണി ആയത്, അതുകൊണ്ട് തന്നെ യശസ്വൻ ബോറടിച്ചു തുടങ്ങി. ഏകദേശം 1.5 മണിക്കൂറോളമായി. അപ്പോൾ ഒരു ചെറിയ ബ്രേക്ക് എടുത്തു, ഒരു 5 മിനിറ്റത്തെ ബ്രേക്കേ ഉള്ളൂ. അപ്പോൾ യശസ് ഹാപ്പി ആയി, നമ്മൾ വീണ്ടും ട്രാവലിംഗ് തുടങ്ങി. ഇനിയുള്ളത് ഒരു വില്ലേജ് ഏരിയ ആണ് കേട്ടോ. അത്ര നല്ല റോഡൊന്നുമല്ല, എന്നാലും മോശമില്ല. പിന്നെ സൈഡിലൊക്കെ ഒരുപാട് തക്കാളിത്തോട്ടങ്ങളുണ്ട്, നല്ല പഴുത്ത് കിടക്കുന്ന തക്കാളികളുമുണ്ട്. ചെടികളൊക്കെ ഉണങ്ങിയതാണെങ്കിലും തക്കാളി സൂപ്പറാണ്. ഇതാ അങ്ങനെ നമ്മളിതാ നമ്മളെ ലൊക്കേഷനിലെത്തിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വണ്ടി പാർക്ക് ചെയ്യാം, എന്നിട്ട് നമ്മളെ സ്വപ്ന സാക്ഷാത്കാരം കാണാൻ പോവാം. ഇതാര് കണ്ട സ്വപ്നമാണ്, എന്താണ് സ്വപ്നം കണ്ടത് എന്നൊക്കെ അറിയണ്ടേ? അപ്പോൾ നമുക്ക് കണ്ടോക്കാം. അപ്പോൾ നമ്മളുള്ളത് കർണാടകയുടെ അതിർത്തിയുള്ള കമ്മസാന്ദ്ര, ഒരു ഹിന്ദു ടെമ്പിളാണ്. അതായത് കോടിലിംഗേശ്വര സ്വാമി ടെമ്പിളാണ് നമ്മളുള്ളത്. അപ്പോൾ ആരാണ് ഇവിടെ സ്വപ്നം കണ്ടത്, എന്താണ് സ്വപ്നം എന്നറിയണ്ടേ? നമ്മൾ മെല്ലെ അങ്ങനെ അമ്പലത്തിനുള്ളിലേക്ക് കടന്നു. ഉള്ളിൽ കണ്ടു കഴിഞ്ഞാൽ പുറത്ത് കണ്ടൊരു കാഴ്ചയല്ല, അതിൽ തീർച്ചും വ്യത്യസ്തമാണ്. കാരണം എവിടെ നോക്കിയാലും ശിവലിംഗം മാത്രമാണ്, ചെറുതും വലുതുമായിട്ട് ഒരുപാട് ഒരുപാട് ശിവലിംഗങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കിടക്കുമ്പോൾ ചെറിയൊരു തളികയിൽ പൂജയ്ക്ക് അത്യാവശ്യമുള്ള 2 നെയ്വിളക്ക് കുറച്ച് പൂവൊക്കെ ആയിട്ട് ഒരു ആൻറ്റി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കഴിഞ്ഞ് നമ്മൾ ഒരു തളികയിൽ ഇങ്ങനെ കുറച്ച് ഇത് വാങ്ങി, അങ്ങനെ നമ്മൾ അതുമായിട്ടാണ് ഉള്ളിലേക്ക് കടന്നത്. അപ്പോൾ ഇത് എവിടെയാണ് വെക്കേണ്ടത്, എവിടെയാണ് കൊടുക്കേണ്ടത് ഒന്നും അറിയില്ല. നമ്മളങ്ങനെ അമ്പലത്തിനുള്ളിലേക്ക് കടന്നു. കാരണം എവിടെ നോക്കിയാലും ശിവലിംഗങ്ങളാണ്, ഇതെവിടെ അർച്ചന ചെയ്യേണ്ടത് നമുക്ക് കണ്ടു തന്നെ അറിയണം. അപ്പോൾ നമ്മളങ്ങനെ ഉള്ളിലേക്ക് കടന്നു. ചെറിയൊരു വഴി വെച്ചിട്ടുണ്ട്, ആ വഴിയുടെ ഇതല്ലാതെ വേറെ എല്ലാ സ്പേസിലും ശിവലിംഗങ്ങളാണ്. നമുക്ക് എണ്ണിയാൽ തീരില്ല, ഏകദേശം 1 കോടിയോളം തന്നെ വരും, അത്രയ്ക്കും ശിവലിംഗങ്ങളുണ്ട്. ഇവിടെ തന്നെയാണ് ഇന്ത്യയിലെ വലിയ ശിവലിംഗവും ഉള്ളത്. അപ്പോൾ നമുക്ക് കണ്ടുനോക്കാം. വലുതെന്ന് പറഞ്ഞാൽ അത്ര വലിയ ശിവലിംഗം വരെ ഇവിടെ ഉണ്ട്. നമ്മളെ കണ്ണ് എന്താ പറയുക, കണ്ണിൻ്റെ കാഴ്ചനെ മൂടി, അത്രയ്ക്കും ശിവലിംഗങ്ങളാണ് ഇവിടെ ഉള്ളത്. എവിടെ നോക്കിയാലും ശിവലിംഗം മാത്രമേ ഉള്ളൂ. അതിനുള്ളിൽ ഇതുപോലെ 1, 2, 3 അമ്പലങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് മെല്ലെ കണ്ടു നോക്കാം. ഇത് മുഴുവൻ കാണാമെന്ന് പറഞ്ഞാൽ ഒരുപാട് സമയമെടുക്കുമോ? നമുക്കൊന്ന് ഓടിച്ചങ്ങനെ കാണാം. അത്രയും ശിവലിംഗങ്ങളാണ്, നിങ്ങൾക്ക് തന്നെ കാണാവുന്നതാണ് എത്ര ദൂരത്തോളമാണ് ശിവലിംഗം ഉള്ളതെന്ന്. അത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ വളരെ ചെറുതായിട്ട് തോന്നുമായിരുന്നു, പക്ഷെ അടുത്തെത്തുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ വലിപ്പമൊക്കെ മനസ്സിലാവുക. ഒരുപാട് ചെറിയ ശിവലിംഗങ്ങളും ഉണ്ട്. ശിവലിംഗം കൂടാതെ തന്നെ ഇവിടെ യാഗം ചെയ്യാനൊക്കെ ഒരുക്കിയിരിക്കുന്നതൊക്കെ നമുക്ക് കാണാം. അതിന് ചുറ്റും ശിവലിംഗം തന്നെയാണ്. യശസ് നടന്ന് ക്ഷീണിക്കൊക്കെ ചെയ്തു, ആള് വെള്ളമൊക്കെ ചോദിക്കുന്നുണ്ട്. വെള്ളമൊക്കെ കുടിച്ച് എന്നിട്ട് നടക്കാം. സത്യം പറഞ്ഞാൽ ആർക്കാൾ ക്ഷീണം വരും, അത്ര ദൂരത്തോളം ശിവലിംഗമുണ്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. ഒരുപാട് ഒരുപാട് ശിവലിംഗമുണ്ട്, ഒരു സൈഡിൽ നിന്ന് തുടങ്ങി എന്താ പറയുക, എൻഡിലെത്തണമെങ്കിൽ അത്രയും നടക്കാനുണ്ട്, അത്രത്തോളം ശിവലിംഗങ്ങളും ഉണ്ട്. ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞിരുന്നു, ഒരാൾ കണ്ട സ്വപ്നത്തിൻ്റെ ഫലമായിട്ട് ഉണ്ടാക്കിയതാണിതെന്ന്. അപ്പോൾ ആര് കണ്ട സ്വപ്നമാണെന്ന് അറിയണ്ടേ? അതൊരു സ്വാമി കണ്ടതാണ്, ഒരു സ്വാമി. സ്വാമിയുടെ പേരെന്ന് പറഞ്ഞാൽ സംഭ ശിവമൂർത്തി എന്ന് പറഞ്ഞാൽ ഒരു സ്വാമി കണ്ട സ്വപ്നത്തിൻ്റെ ഫലമായിട്ടാണ് ഈ കോടിലിംഗേശ്വര ടെമ്പിൾ ഉണ്ടാക്കിയത്. അങ്ങനെ അയാൾ ഒരു ദിവസം ഉറങ്ങാൻ കിടന്നപ്പോൾ വളരെ ലേറ്റായിട്ടാണ് അയാൾ ഉറങ്ങുന്നതെന്ന്. അപ്പോൾ അങ്ങനെ ആ ഉറക്കത്തിൽ ശിവനെയാണ് അയാൾ സ്വപ്നം കണ്ടത്. ആ ശിവനെ സ്വപ്നം കണ്ടു, എന്താണ് സ്വപ്നം എന്നൊക്കെ ഞാൻ പറയാം. അപ്പോൾ ആ സ്വപ്നം കണ്ടതിൻ്റെ ഫലമായിട്ട് അയാൾ ആദ്യം ഒരു ശിവലിംഗമാണ് അവിടെ പ്രതിഷ്ഠിക്കുന്നത്. അത് ഏകദേശം 1980 അതിനുശേഷമാണ് ഇങ്ങനെ ഒരുപാട് ഒരുപാട് ശിവലിംഗങ്ങൾ ഇവിടെ പ്രതിഷ്ഠിക്കാൻ തുടങ്ങിയത്.
അങ്ങനെയാണ് ഇവിടെ കോടിലിംഗേശ്വര എന്ന് പറയുന്നതിന് തുല്യമായിട്ട് കോടികളോളം ശിവലിംഗങ്ങൾ വന്നത്. നമ്മൾ ഒരൊറ്റ കാഴ്ചയിൽ തന്നെ കാണുന്നത് ഉലലെണ്ണാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ ശിവലിംഗമാണ്. അത് ഒന്നോ രണ്ടോ പത്തോ പതിനഞ്ചോ ഒന്നല്ല, ഒരു നൂറോളം ശിവലിംഗങ്ങൾ ഒറ്റ കാഴ്ചയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ നടുവിലായിട്ടൊരു വലിയ ശിവലിംഗമുണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ശിവലിംഗത്തിൽ ഒന്നാണത്. അതിന് ഓപ്പോസിറ്റായിട്ടൊരു നന്ദിയുണ്ട്. ഈ ശിവലിംഗത്തിൻ്റെ ഹൈറ്റ് നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ. അതിന് ചുറ്റും ഒരുപാട് ശിവലിംഗങ്ങളുണ്ട്. ശിവലിംഗത്തിൻ്റെ ഫ്രണ്ടിലെത്തുക എന്ന് പറഞ്ഞാൽ കുറച്ച് പാടാണ് കേട്ടോ. എന്നാലും നമ്മൾ എങ്ങനെയൊക്കെ എത്തി, കാരണം ഒരുപാട് നടക്കാനുണ്ട്. അത്രത്തോളം ശിവലിംഗങ്ങൾ നമ്മൾ കവർ ചെയ്ത് നടന്ന് വേണം അവിടെ എത്താൻ. ഏകദേശം പകുതിയോളം നടക്കുമ്പോഴേക്കും നമുക്ക് അവിടെ എത്താൻ പറ്റും. പിന്നെ വീണ്ടും അവിടെ നിന്ന് അത്രയും ദൂരം തന്നെ ശിവലിംഗങ്ങളൊക്കെ കവർ ചെയ്താലേ നമുക്ക് പുറത്ത് കടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് മെല്ലെ നടന്ന് നോക്കാം. നിങ്ങൾക്കെല്ലാം ഞാനൊന്ന് ഓടിച്ചിട്ട് അങ്ങനെ കാണിച്ചു തരാം. നമ്മൾ ഏകദേശം ഇവിടെ എത്തുമ്പം നമുക്ക് നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു വലിയ ശിവലിംഗം കാണാൻ പറ്റും. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത്. വലിയതെന്ന് പറഞ്ഞാൽ അത്രയും വലുതാണ് കേട്ടോ. ഇവിടെ അമ്പലത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ ശിവലിംഗം കൂടിയാണ്. അതുപോലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ശിവലിംഗത്തിൽ ഒന്നാണിത്. ഇതിൻ്റെ ഹൈറ്റ് ഏകദേശം എന്ന് പറയുന്നത് 108 feet, അതായത് 33 meters വരും. അപ്പോൾ നമുക്ക് ഏകദേശം ഊഹിക്കാം എത്രത്തോളം ഹൈറ്റ് ഉണ്ടെന്ന്. ഈ ഇതേ ശിവലിംഗത്തിന് ഓപ്പോസിറ്റായിട്ട് ഒരു നന്ദിയുണ്ട്. നന്ദിയും ഏകദേശം 35 feet ഹൈറ്റ് വരുന്നുണ്ട്, അതായത് 11 meters. ശിവലിംഗത്തിൻ്റെ അത്ര വരണില്ല, ശിവലിംഗത്തിന് നേരെ ഓപ്പോസിറ്റായിട്ട് അതിനേക്കാളും കുറച്ച് ചെറുത്, എന്നാലും അത്രയും വലുതാണ്. അതിൻ്റെ അടുത്തൊരു തൃശ്ശൂലം, പിന്നെ ചുറ്റും ശിവലിംഗങ്ങളാണ്. അതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. നമുക്ക് നടന്നാലും നടന്നാലും തീരില്ല, അത്രത്തോളം ശിവലിംഗങ്ങളാണ്. പിന്നെ ഇവിടെ നമുക്ക് വേണമെങ്കിൽ എവിടെ നിന്ന് ഫോട്ടോ എടുക്കാം, അങ്ങനെ വലിയ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. നമ്മൾ നാട്ടിലെ അമ്പലത്തിലെത്തെ പോലെ ഒന്നുമല്ല, എവിടെ വേണമെങ്കിൽ നിന്ന് റെസ്ട്രിക്ഷൻസ് ഒന്നും കൂടാതെ തന്നെ ഫോട്ടോസൊക്കെ എടുക്കാം. ഒരുപാട് ആൾക്കാർ അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇതാ ഇങ്ങനെയാണ് വ്യൂ വരിക. ശിവലിംഗത്തിന് നേരെ ഓപ്പോസിറ്റായിട്ട് നന്ദി. നമ്മൾ വന്ന സമയത്ത് നവമിയുടെ ടൈമായതുകൊണ്ട് തന്നെ, മഹാനവമീൻ്റെ സീസണാണ്, അതുകൊണ്ട് തന്നെ ഇവിടെ പൂജകളും ഇതൊക്കെ നടന്നുകൊണ്ട് വരുന്നുണ്ട്. അതുപോലെ ഒരുപാട് അലങ്കാരപ്പണികളൊക്കെ നടത്തുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ കൊണ്ടുവന്ന നെയ്വിളക്കും ഇതൊക്കെ സമർപ്പിക്കുന്നത്. ഇവിടെ നമ്മൾ കത്തിച്ച് വെക്കുക ചെയ്യുക. ഒരുപാട് ആൾക്കാർ കത്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ള തീയെടുത്തിട്ടാണ് കത്തിക്കുന്നത്. അപ്പോൾ യശസ് ഇതൊക്കെ കണ്ടാൽ എക്സൈറ്റ്മെൻറ്റിലാണ് ആൾ. അപ്പോൾ ആളും കർപ്പൂരം കത്തിക്കണം, നെയ്വിളക്ക് കത്തിക്കണം എന്നൊക്കെ പറഞ്ഞ് തിരക്കിലാണ്. കണ്ടോ, നമ്മൾ ആകാശം മുട്ടുന്ന നന്ദിയാണ്. ആ നന്ദിക്ക് ഓപ്പോസിറ്റാണ് അതിനേക്കാൾ 3 times വലിപ്പത്തിലുള്ള ശിവലിംഗം ഉള്ളത്. അതിന് നടുവിലായിട്ട് ഒരു തൃശ്ശൂലമുണ്ട്. അത്ര വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. ഏത് സമയത്ത് പോയാലും അത്ര വലിയ തിരക്കൊന്നുമില്ല. അത്യാവശ്യം ആൾക്കാരുണ്ട് എന്നല്ലാതെ, ഒന്നാമത് അത്രയും വലിയ സ്ഥലമാണ്. ഇവിടെ അത്രയും തിരക്കാണെങ്കിലേ നമ്മൾ ഇന്ത്യയിലുള്ള മൊത്തം ആൾക്കാർ തന്നെ ഇവിടെ വരേണ്ടി വരും. ഇനി ഒരുപാട് ശിവലിംഗങ്ങളുണ്ട് നമുക്ക് കാണാം. അപ്പം നമുക്കെല്ലാം ഒന്ന് നടന്നും കാണാം. നല്ല ഭംഗിയുണ്ട് കേട്ടോ ശരിക്കും കാണാൻ എന്ന് പറഞ്ഞാൽ. കാരണം ശിവലിംഗത്തിൻ്റെ ചുവട്ടിലായിട്ട് ഓരോരോ ശിവലിംഗത്തിലും പലതരം കളറാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വർണ്ണശബളമായ കാഴ്ച കൂടിയാണ്. കാരണം നീല, മഞ്ഞ, പച്ച, ചുവപ്പ് അങ്ങനെ ആ രീതിയിൽ ചെയ്തുകൊണ്ട് തന്നെ ഒരു നല്ലൊരു അട്രാക്ഷൻ കൂടിയാണ്. അത്രത്തോളം ശിവലിംഗങ്ങളുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റും. അത്രയും നല്ല കാഴ്ചകളാണ്. പിന്നെ ആകെ ഒരു പ്രശ്നമില്ല, കുട്ടികളൊക്കെ കൊണ്ടുവന്നതാണെങ്കിൽ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത്രത്തോളം വഴിയോര കച്ചവടക്കാരാണ് ഇവിടെ ഉള്ളത്. യശസ്സിനെയും കൊണ്ട് പുറത്തിറങ്ങാൻ ഇച്ചിരി പാട് കിട്ടും. എന്ത് ചെയ്തിട്ടും അവരുടെ കണ്ണ് അങ്ങോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എങ്ങനെയൊക്കെയോ പുറത്തിറങ്ങി അവൻ്റെ ആവശ്യങ്ങളൊക്കെ നടന്നു. അത്ര നല്ല കാഴ്ചയാണ് ഇവിടെ. അപ്പോൾ എപ്പോഴെങ്കിലും വരാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ വരണം. വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.
ഏ ഷൂ